Hi friends, welcome back to our channel. ഇന്ന് നമ്മൾ ഒരു അടിപൊളി നെക്ക് ഡിസൈൻ ആണ് കാണാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഞാൻ ഇവിടെ കുർത്തിയിലാണ് ഈ ഒരു നെക്ക് ഡിസൈൻ ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് ഇതേ രീതിക്ക് നൈറ്റിയിലും ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ കുർത്തിയുടെ ബോഡി പാർട്ട് ഒക്കെ കട്ട് ചെയ്തതിന് ശേഷം വന്നിട്ടുള്ള ലെഫ്റ്റ് ഓവർ പീസിൽ നിന്നും ദേ ഇതുപോലെ ഒരു നാല് ചതുര പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കൂടാതെ പാൻ്റാണോ സ്കേർട്ടാണോ എന്താണോ അതിനോടൊപ്പം പെയർ ചെയ്യുന്നത് അതിൻ്റെ ആ ഒരു ലെഫ്റ്റ് ഓവർ പീസ് കൂടി ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ മെയിൻ ഫാബ്രിക് അതായത് നമ്മുടെ കുർത്തിയുടെ ആ ഒരു പീസിൽ നിന്നും 2.5 ഇഞ്ച് നീളവും 2.5 ഇഞ്ച് വീതിയും വരുന്ന സ്ക്വയർ പീസ് 4 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കൂടാതെ സ്കേർട്ട് പോർഷനിൽ നിന്നും ഒരു പീസ് ഫാബ്രിക് കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിവിടെ സ്കേർട്ടും കുർത്തിയുമാണ് കേട്ടോ പെയർ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നെക്കിൻ്റെ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നമുക്ക് ഇത്രത്തോളം തന്നെ ഈ ഒരു ഫാബ്രിക് ആവശ്യമില്ല ഞാനിവിടെ സ്ലീവ്സിന് കൂടി കണക്കായിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇതിനോടൊപ്പം നമുക്ക് 3.5 ഇഞ്ച് വീതിയും 14.5 ഇഞ്ച് നീളവുമുള്ള ഒരു പീസ് ക്യാൻവാസ് കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ആ നെക്കിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് വെച്ചെടുക്കാൻ വേണ്ടിയാണ് ഈ ഒരു പീസ് എടുത്തിട്ടുള്ളത് നോർമലായിട്ട് നമ്മൾ ചുരിദാറിന് വെച്ചെടുക്കുന്ന ക്യാൻവാസ് അല്ലെങ്കിൽ പേപ്പർ ഷുഗറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ഫാബ്രിക്കിനെ നമ്മൾ നെക്ക് ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ എടുത്തിട്ടുള്ള ആ ഒരു ഫാബ്രിക് പീസിൻ്റെ ചീത്ത വശത്ത് വെച്ചിട്ട് നന്നായി തന്നെ നയൻ ചെയ്ത് ഒട്ടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അതായത് നമുക്കൊന്ന് മാറ്റിവെക്കാം ഇനി നമുക്ക് നമ്മുടെ നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നെക്ക് ഞാനിവിടെ ക്യാൻവാസിൽ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് അതിനുവേണ്ടി ഒരു പീസ് ക്യാൻവാസ് ദേ ഇതുപോലെ എടുത്തിട്ടുണ്ട് അതിനാദ്യമേ തന്നെ നമുക്ക് ദേ ഇതുപോലെ ഒന്ന് നടുമടക്കി ഒന്ന് പിൻ ചെയ്തെടുക്കാം ശേഷം എപ്പോഴും പറയുന്ന പോലെ മടക്ക് വശത്ത് നിന്നും അകം വശത്തേക്കായിട്ട് നെക്കിൻ്റെ വീതി എത്രയാണോ അതിൻ്റെ പകുതി കറക്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ 6 ഇഞ്ച് വീതിയുള്ള നെക്കാണ് ചെയ്യുന്നത് അതിൻ്റെ പകുതി 3 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തെടുത്തു ശേഷം ആ ഒരു പോയിന്റിൽ നിന്നും താഴേക്കായി ഒരു 5.75 ഇഞ്ച് മാർക്ക് ചെയ്ത് ആ ഒരു ഭാഗത്തേക്ക് ഒരു ലൈൻ നീട്ടി വരച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇതേ രീതിയിൽ ഓപ്പോസിറ്റ് സൈഡിലും നമുക്ക് 5.75 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കണം ശേഷം ഈ ഒരു ഭാഗങ്ങൾ ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ലൈനാക്കി വരച്ചെടുക്കാം അപ്പോൾ നമുക്കൊരു ബോക്സ് കിട്ടി ശേഷം ഞാനിവിടെ ഒരു റൗണ്ട് നെക്കിൻ്റെ ഷേപ്പിലാണ് വരച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും ഒരു സംഭവം വെച്ചിട്ട് ഇതുപോലെ നമുക്കൊന്ന് ജസ്റ്റ് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കുകയും കൂടി ചെയ്യാം അപ്പോൾ ഈ ഒരു രീതിക്ക് ഞാനിവിടെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചെടുത്തിട്ടുണ്ട് ശേഷം നമുക്കിത് കറക്റ്റ് കൈ വെച്ച് തന്നെ ആ ഒരു ഷേപ്പിനൊന്ന് ലെവൽ ചെയ്ത് വരച്ചെടുക്കുകയും കൂടി ചെയ്യണം ഇനി നമുക്കിതിൻ്റെ പുറമേക്കായി 1 ഇഞ്ചോ 1.5 ഇഞ്ചോ ഗ്യാപ്പ് വിട്ടു കൊടുത്തിട്ട് സെയിം ഷേപ്പിൽ ഒന്ന് റഫായിട്ട് വരച്ചെടുക്കാം അപ്പോൾ ഈ ഒരു രീതിക്ക് വരച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിവിടെ മുകൾ വശത്ത് എപ്പോഴും ഒരു 1.5 ഇഞ്ചോളം ബ്രിഡ്ജിന് വേണ്ടി വിട്ടു കൊടുക്കാറുണ്ട് ഇതെപ്പോഴും നല്ലതാണ് കേട്ടോ ശേഷം നമ്മൾ വരച്ചെടുത്തിട്ടുള്ള നെക്കിൻ്റെ ഷേപ്പിലൂടെ നമുക്കൊന്ന് കറക്റ്റ് ലെവലിൽ കട്ട് ചെയ്തെടുക്കുകയും കൂടി ചെയ്യാം അപ്പോൾ ഇതൊക്കെ ഒത്തിരി തവണ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് അതുകൊണ്ടാണ് ഡീറ്റെയിലായിട്ട് പറഞ്ഞു പോവാത്തത് കേട്ടോ അങ്ങനെ നമ്മുടെ ക്യാൻവാസ് നമ്മളിവിടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ശേഷം ഇതിൻ്റെ സെൻറ്റർ ഭാഗം കൂടി ഞാനൊന്ന് മാർക്ക് ചെയ്തെടുത്തു ഇനി നമുക്ക് നമ്മുടെ ചുരിദാറിൻ്റെ ബോഡി പീസിൽ നിന്നും ലെഫ്റ്റ് ഓവർ പീസ് വന്നിട്ടുള്ള ഫാബ്രിക്കിൽ ഈ ഒരു ക്യാൻവാസിനെ ഒന്ന് അയൺ ചെയ്ത് ഒട്ടിച്ചെടുക്കണം അപ്പോൾ ഫാബ്രിക്കിൻ്റെ മുകൾവശത്തായിട്ട് ക്യാൻവാസ് ഇത് ഇതുപോലെ ഒന്ന് അയൺ ചെയ്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ശേഷം മുകൾവശം കറക്റ്റ് ലെവലിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം മറ്റ് ചുറ്റുവശങ്ങളിൽ ഒരു 1.5 ഇഞ്ചോളം സ്റ്റിച്ചിങ് അലവൻസിന് വേണ്ടി ഫാബ്രിക് വിട്ട് കൊടുത്തിട്ട് ദേ ഇതുപോലെ സെയിം ഷേപ്പിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം ശേഷം നമ്മൾ ഈ പുറമേക്കായിട്ട് വിട്ട് കൊടുത്തിട്ടുള്ള ഒരു എക്സ്ട്രാ പീസ് ഫാബ്രിക്കിനെ ക്യാൻവാസിൻ്റെ മുകൾവശത്തേക്ക് വരുന്ന രീതിക്ക് തന്നെ സെയിം ഷേപ്പിൽ ദേ ഇതുപോലെ ഒന്ന് കറക്റ്റ് ലെവലിൽ വെച്ച് ആ ഒരു ഭാഗം കൂടി ഒന്ന് അയൺ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്ത് ചുറ്റിലും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും ഓക്കെ അപ്പോൾ ഇതേ നമ്മുടെ നെക്കിൻ്റെ ഭാഗത്ത് വെച്ചെടുക്കാനുള്ള ക്യാൻവാസ് പീസ് റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മളൊരു സ്ട്രെയിറ്റ് പീസ് ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നില്ലേ അതുകൂടി നമുക്കൊന്ന് ഇതുപോലെ അയൺ ചെയ്ത് ഒട്ടിച്ചെടുക്കണം അപ്പോൾ ഇതേ ഈ ഒരു രീതിയിൽ ഞാനിവിടെ ഫാബ്രിക്കിൻ്റെ ചീത്ത വശത്ത് വെച്ചിട്ട് ക്യാൻവാസിനെ ഒന്ന് അയൺ ചെയ്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കൂടാതെ 4 വശങ്ങളിലും 1.5 ഇഞ്ചോളം എക്സ്ട്രാ ഫാബ്രിക് വരുന്ന രീതിക്ക് ദേ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയും കൂടി ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഞാനിവിടെ ദേ ഈ ഒരു ക്യാൻവാസ് ഫാബ്രിക്കിൻ്റെ മുകൾ വശത്തിലൂടെ ദേ ഇതുപോലെ കുറച്ച് സ്ട്രെയിറ്റ് ലൈന് നീളത്തിൽ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് തികച്ചും ഓപ്ഷനലാണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി അങ്ങനെ ചെയ്തിട്ട് നമ്മൾ നോർമൽ ത്രെഡ് കൊണ്ട് സാധാരണ നോർമൽ സ്റ്റിച്ച് ഇതിൻ്റെ മുകൾ വശത്തിലൂടെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കാണാൻ കുറച്ചുകൂടി ഒരു ഭംഗി ഉണ്ടാവും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തികച്ചും ഓപ്ഷനലാണ് വേണമെന്നുണ്ടെങ്കിൽ ചെയ്തെടുക്കാവുന്നതാണ് ഞാനിവിടെ 1.5 ഇഞ്ചിലും ഒരല്പം വീതി കുറച്ചിട്ടാണ് ഇതുപോലെ ലൈന് വരച്ചെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഫൂട്ട് അകലത്തിൽ ഗ്യാപ്പ് വിട്ടു കൊടുത്തിട്ട് ചുറ്റിലും ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് നീളത്തിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്കിവിടെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ആ ഒരു ക്യാൻവാസിൻ്റെ മുകൾവശത്തിലൂടെ ഇതുപോലെ ഒരു 1/4 ഇഞ്ചിനേക്കാൾ ഒരല്പം വീതി കുറഞ്ഞിട്ട് ഞാൻ ഇതുപോലെ കുറച്ച് നീളത്തിൽ സ്ട്രെയിറ്റ് ലൈന് വരച്ചെടുത്തു
ഇനി നമുക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ വരച്ചെടുത്തിട്ടുള്ള ഓരോ ലൈനിൻ്റെ മുകൾവശത്തിലൂടെയും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നോർമൽ സ്റ്റിച്ച് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സെയിം കളർ ത്രെഡ് ഇട്ട് സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല. നമ്മൾ സ്ക്വയർ പീസ് കട്ട് ചെയ്തിട്ടുള്ള ഫാബ്രിക്കിൻ്റെ കളർ ഏതാണോ ആ ഒരു കളർ ത്രെഡ് ഇട്ടിട്ട് വേണം നമ്മൾ ഇതുപോലെ ഈ ഒരു ലൈനിൻ്റെ മുകൾവശത്തിലൂടെയെല്ലാം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ായിരിക്കും നമ്മുടെ മെയിൻ ഫാബ്രിക്കിന്റെ നല്ല വശം നമുക്ക് കിട്ടിയിട്ടുണ്ടാവാം. ഇതിപ്പോ ഡോട്ടഡ് ഫാബ്രിക് ആയതുകൊണ്ടാണ്, പ്ലെയിൻ ഫാബ്രിക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു ഭംഗി ഉണ്ടാകും. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ സ്ക്വയർ പീസിന് ഇത് ഇതുപോലെ ഒന്ന് എടുക്കണം. ശേഷം കോണോട് കോണായി നമുക്കിത് ഇതുപോലെ ഒന്ന് നടുമടക്കി എടുക്കണം. അപ്പോൾ വീഡിയോ കറക്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ കറക്റ്റ് മനസ്സിലാവും. ശേഷം അതിനെ വീണ്ടും ഒന്നുകൂടി നടുമടക്കി ഇതിൻ്റെ മുകൾവശം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ ഒരല്പം തന്നെ സ്റ്റിച്ചിങ് അലവൻസ് ഇട്ട് കൊടുത്താൽ മതിയാകും. ഇതേ രീതിക്ക് മറ്റ് മൂന്ന് പീസ് ഫാബ്രിക്കും ട്രയാങ്കിൾ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് ഓരോ പീസിനെയും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. കണ്ടില്ലേ, ഇതുപോലെ നാല് പീസാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അടുപ്പിച്ചടുപ്പിച്ചിട്ട് വെച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മുടെ ഫാബ്രിക് ക്യാൻവാസ് ഒട്ടിച്ചെടുത്തിട്ടുള്ള ഒരു ഫാബ്രിക്കിൻ്റെ നീളവും ഒന്ന് കൂട്ടി കൊടുത്താൽ മതിയാകും. ഇനി നമുക്കിത് ഈ ഒരു ഫാബ്രിക് പീസിൻ്റെ മുകൾവശം കറക്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് വരയ്ക്കണം. ശേഷം ആ ഒരു ഭാഗം നമുക്കൊന്ന് എക്സ്ട്രാ വന്നിട്ടുള്ള ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ഈ ഒരു ഫാബ്രിക്കിൻ്റെ മുകൾ വശത്ത് നിന്നും താഴേക്കായിട്ട് 3 ഇഞ്ച് വീതം ഒന്ന് ഇരുവശങ്ങളിലും മാർക്ക് ചെയ്ത് ആ പോയിന്റുകൾ നമ്മൾ ഒന്ന് സ്ട്രെയിറ്റ് ലൈനാക്കി വരച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഇതേ കറക്റ്റ് ലെവലിൽ ഇരുവശങ്ങളിലും ടാപ്പ് ഇതേപോലെ ഒന്ന് വെച്ചെടുക്കുക. ശേഷം 3 ഇഞ്ച് വീതം നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം 3 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തു. ശേഷം ആ ഒരു പോയിന്റിൽ നിന്നും താഴേക്കായിട്ട് 3 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തു. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്ക, ഒന്നെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കറിയാലോ 3, 6, 9, 12 എന്നിങ്ങനെ മാർക്ക് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇതേ ഇരുവശങ്ങളിലും ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം ഈ രണ്ട് പോയിന്റുകൾ നമ്മൾ നമുക്കിതേ ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചെടുക്കണം. അപ്പോൾ ഫാബ്രിക്കിൻ്റെ നല്ല വശത്താണ് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുന്നത് കേട്ടോ. ആ ഒരു കാര്യം പ്രത്യേകം ഓർമ്മയിൽ വെക്കുക. അപ്പോൾ ഇതേ 4 ലൈനാണ് നമ്മളിവിടെ വരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കിയെടുത്തിട്ടുള്ള ട്രയാങ്കിൾ പീസ് എടുക്കണം. ശേഷം നമ്മളിപ്പോൾ വരച്ചെടുത്തിട്ടുള്ള ലൈനിൻ്റെ താഴ്വശത്തേക്കായിട്ട് ഈ ഒരു ട്രയാങ്കിൾ പീസ് വരുന്ന രീതിക്ക് കറക്റ്റ് ലെവലിൽ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഈ ഒരു ലൈനിനെ കറക്റ്റ് ഒന്ന് നടുമടക്കി എടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ തയ്യാറാക്കിയ ട്രയാങ്കിൾ പീസിനെ ഇതുപോലെ ഒന്ന് അകംവശത്തേക്ക് വെച്ച് നമുക്കിതിൻ്റെ മുകൾവശത്തിലൂടെ ഒരു 1/4 ഇഞ്ചോളം തന്നെ സ്റ്റിച്ചിങ് അലവൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരല്പം സ്റ്റിച്ചിങ് അലവൻസ് കൊടുത്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. എന്നിട്ട് അതിൻ്റെ മുകൾവശത്തിലൂടെ ഒരു പ്രസ് സ്റ്റിച്ച് കൂടി നമുക്ക് കൊടുത്തെടുക്കണം. അപ്പോൾ ഇത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ട്രയാങ്കിൾസ് വെച്ചെടുക്കുമ്പോൾ നമ്മൾ സെൻറ്റർ ഭാഗത്ത്, ഫാബ്രിക്കിൻ്റെ സെൻറ്റർ ഭാഗത്തായിരിക്കണം ട്രയാങ്കിൾ പീസിൻ്റെ സെൻറ്റർ ഭാഗം വരേണ്ടത് കേട്ടോ. ആ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. ശേഷം നമ്മൾ വരച്ചെടുത്തിട്ടുള്ള ലൈനിൻ്റെ മുകൾവശത്തോട് ചേർത്ത് വെച്ച് ഒന്ന് ആ ഫാബ്രിക് പീസ് മടക്കിയതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1/4 ഇഞ്ച് തന്നെ ഇവിടെ സ്റ്റിച്ചിങ് അലവൻസ് കൊടുക്കുന്നില്ല. അതിനും ഒരല്പം കുറച്ചിട്ടാണ് ഇവിടെ ഒന്ന് സ്റ്റിച്ചിങ് അലവൻസ് ഇട്ട് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. കണ്ടില്ലേ, ഈ ഒരു രീതിക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ഭാഗം മുകൾവശത്തേക്ക് വരുന്ന രീതിക്ക് കറക്റ്റ് ലെവലിലൊന്ന് വെച്ചെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ മുകൾവശത്തിലൂടെ നമ്മളൊരു പ്രസ് സ്റ്റിച്ച് കൂടി കൊടുത്തെടുക്കണം. അപ്പോൾ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട് കേട്ടോ, നമ്മളെ ട്രയാങ്കിൾ പീസിൻ്റെ ആ ഒരു കളർ ത്രെഡല്ല ഇവിടെ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഈ ഒരു പാൻറ്റിൻ്റെ അല്ലെങ്കിൽ സ്കേർട്ടിൻ്റെ ബാക്കി വന്നിട്ടുള്ള ഫാബ്രിക് ഉണ്ടല്ലോ, ക്യാൻവാസ് ഒട്ടിച്ചെടുത്തിട്ടുള്ള ആ ഒരു കളറിലുള്ള ത്രെഡ് വെച്ചിട്ട് വേണം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ലൈന് കാണാതിരിക്കുകയുള്ളൂ. കണ്ടില്ലേ, ഈ ഒരു രീതിക്കാണ് നമ്മളിപ്പോൾ ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതേ രീതിക്ക് മറ്റ് 3 ലൈനിലും മറ്റ് 3 ട്രയാങ്കിൾ പീസും വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി അടുത്ത ട്രയാങ്കിൾ പീസ് എടുക്കാം. ശേഷം നമ്മളുടെ 2-ാമത്തെ ലൈനിൽ ഇതുപോലെ ഒന്ന് വെച്ചെടുക്കണം. എന്നിട്ട് മുകൾവശത്തേക്കായിട്ട് നിൽക്കുന്ന ഫാബ്രിക്കിനെ ഒന്ന് മടക്കി ഇതിൻ്റെ മുകൾവശത്തിലൂടെ കൂടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് അത് ഓപ്പൺ ചെയ്തതിന് ശേഷം ആ ഒരു ഭാഗം ഒന്ന് പ്രസ് സ്റ്റിച്ച് കൂടി ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു രീതിക്ക് മറ്റു ഭാഗങ്ങളും ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്.
ഇതാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു ഫാബ്രിക് പീസ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ക്യാൻവാസിൻ്റെ പുറമേ കൈ കിടക്കുന്ന എക്സ്ട്രാ പീസ് ഫാബ്രിക്കിനെ എല്ലാം തന്നെ ക്യാൻവാസിൻ്റെ മുകൾ വശത്തേക്ക് കറക്റ്റ് ലെവലിൽ ഒന്ന് വെച്ചെടുക്കുക. എന്നിട്ട് ചുറ്റിലും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ നീളം കൂടിയ വശങ്ങളിലാണ് ഒന്നത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. കണ്ടില്ലേ ഈ ഒരു രീതിയിൽ. ഇപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ വെച്ചെടുക്കാനുള്ള പാറ്റേൺ തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ താഴ്വശം കൂടി നമുക്കൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അതിനു മുമ്പ് ഞാനിവിടെ കോർണർ ഭാഗങ്ങളിൽ ഒരല്പം ചെരിച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു ഭാഗം എക്സ്ട്രാ പീസ് പുറമേക്ക് വരാതെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതേ ഇതുപോലെ ഒന്ന് താഴ്വശം കൂടി ഒന്ന് മടക്കി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പാറ്റേൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫ്രണ്ടിലുള്ള ബോഡി പീസിൽ ഈ ഒരു പാറ്റേൺ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഫ്രണ്ട് പീസ് ഞാനിവിടെ ഇതുപോലെ ഒന്ന് നിവർത്തിരിച്ചെടുത്തിട്ടുണ്ട്. ശേഷം സെൻറ്റർ ഭാഗം ബോഡി പീസിലും അതുപോലെ ഈ ഒരു ഫാബ്രിക് പീസിലൊക്കെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. ഇനി നമ്മുടെ നെക്കിൻ്റെ ലെങ്ത് എത്രയാണോ അതിൽ നിന്നും ഒരു അര ഇഞ്ചോ മുക്കാൽ ഇഞ്ചോ മുകൾ വശത്തേക്ക് കയറ്റി വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു ഫാബ്രിക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാനിവിടെ 5.25 ഇഞ്ചായിരുന്നു നെക്ക് ലെങ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്നും ഒരു 3/4 ഇഞ്ച് കുറച്ച് 5 ഇഞ്ച് ലെങ്ത് ഞാനിവിടെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം ഈ ഒരു പോയിൻ്റ് കണക്കായി വരുന്ന രീതിക്ക് സെൻറ്റർ ഭാഗങ്ങളൊക്കെ കറക്റ്റ് ലെവലിൽ വെച്ചെടുക്കുക. എന്നിട്ട് നമുക്കിതിൻ്റെ ചുറ്റുവശങ്ങളിലും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമ്മളിവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന രീതിക്ക് നമ്മുടെ നെക്ക് ഒന്ന് നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു എക്സ്ട്രാ പീസ് ഫാബ്രിക്കിനെ ക്യാൻവാസിൻ്റെ മുകൾ വശത്തേക്ക് വരുന്ന രീതിക്ക് ചുറ്റിലും വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പീസ് ഫാബ്രിക്കിനെ നമ്മുടെ ഫ്രണ്ടിലെ ബോഡി പീസിൻ്റെ മുകൾ വശത്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അതിനു വേണ്ടി ബോഡി പീസ് ഇതേ ഇതുപോലെ ഒന്ന് നിവർത്തി വിരിച്ചെടുത്തിട്ടുണ്ട്. സെൻറ്റർ ഭാഗം കറക്റ്റ് ലെവലിൽ മുകൾ വശത്തൊന്ന് മാർക്ക് ചെയ്തെടുക്കുക. ശേഷം നമ്മുടെ ഈ ഒരു ബോഡി പീസിൻ്റെയും ഫാബ്രിക് പീസിൻ്റെയും നല്ല വശങ്ങൾ അകത്തേക്ക് വരുന്ന രീതിക്ക് ഒപ്പത്തിനൊപ്പം ദേ ഇതുപോലെ മുകൾ വശവും സെൻറ്റർ ഭാഗവും ഒക്കെ ചേർത്ത് വെച്ചെടുക്കുക. എന്നിട്ട് നമ്മുടെ നെക്കിൻ്റെ ഷേപ്പിലൂടെ നമ്മൾ ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തിട്ടുള്ള അതേ ഷേപ്പിലൂടെ അതിൻ്റെ തൊട്ടരി വശത്തിലൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തതിൻ്റെ അകം വശത്തുള്ള എക്സ്ട്രാ പീസ് ഫാബ്രിക്കിനെ നമുക്കൊരു 1/2 ഇഞ്ചോളം സ്റ്റിച്ചിങ് അലവൻസ് ഫാബ്രിക് അവിടെ വിട്ട് കൊടുത്തതിന് ശേഷം ബാക്കി ഭാഗങ്ങൾ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ ഒരു എക്സ്ട്രാ പീസ് ഫാബ്രിക്കിന് ചുറ്റിലും ചെറിയ ചെറിയ കട്ടിങ് നോച്ചസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ക്യാൻവാസ് പീസിനെ ബോഡി പീസിൻ്റെ ചീത്ത വശത്തേക്ക് വരുന്ന രീതിക്ക് കറക്റ്റ് ലെവലിൽ ഇതുപോലെ ഒന്ന് വെച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു ഭാഗം ഒന്ന് അയൺ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല വൃത്തിക്ക് കിട്ടും. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് നഖം വെച്ച് തന്നെ പ്രസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഒരു നെക്കിൻ്റെ ഷേപ്പിലൂടെ കറക്റ്റ് ഷേപ്പിലൂടെ നെക്കിൻ്റെ തൊട്ടരി വശത്തിലൂടെ ഒരു പ്രസ് സ്റ്റിച്ച് കൂടി കൊടുത്തെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ നമ്മുടെ നെക്കൊന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുള്ളത്. കണ്ടില്ലേ നല്ല ഭംഗിയുള്ളൊരു നെക്ക് ഡിസൈൻ തന്നെയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ഞാനിവിടെ നൈറ്റി മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് നല്ല ഭംഗിയുള്ള മെറ്റീരിയലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ടുണ്ടാവും കാണാൻ. അപ്പം ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് വഴി പറയാൻ മറക്കരുത്. പിന്നെ നമ്മൾ ഈ ഒരു നെക്കിൻ്റെ ഭാഗത്ത് വെച്ചെടുത്തിട്ടുള്ള കോൺട്രാസ്റ്റ് കളർ ഫാബ്രിക് ഉണ്ടല്ലോ, ആ ഒരു ഫാബ്രിക് കൊണ്ട് തന്നെ നമുക്ക് പൈപ്പിംഗ് പോലെ അല്ലെങ്കിൽ കുറച്ചൊരു വീതി കൂടിയ ടൈപ്പിൽ നമ്മളിപ്പോൾ ഇവിടെ ക്യാൻവാസ് വെച്ച് ഒട്ടിച്ചെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തില്ലേ, ആ ഒരു രീതിക്ക് തന്നെ നിങ്ങൾക്ക് സ്ലീവിൻ്റെ ഒരു ഭാഗത്തും അതുപോലെ ഈ ഒരു കുർത്തിയുടെ താഴ്വശത്തൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും കാണാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ചാനൽ ആദ്യമായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യണേ. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. അതുവരെയ്ക്കും അസ്സലാമു അലൈക്കും.